ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇല്യൂഷൻ ആർട്ടാണ് കേട്ടോ, വിത്ത് സ്കെച്ച് പെൻ. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രോയിങ് ബുക്കാണ്. പിന്നെ വേണ്ടത് സ്കെച്ച്, സ്കെയില്, ഒരു പെൻസില്. ചില ഭാഗങ്ങൾ നമുക്ക് ഷാർപ്പ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ബ്ലാക്ക് മാർക്കറും യൂസ് ചെയ്യാം. ഫസ്റ്റ് ഇതുപോലെ ഹൊറിസോണ്ടലി ഒരു സ്കെയിൽ അളവിൽ ലൈൻസ് വരച്ചു കൊടുക്കുക. ദെൻ വെർട്ടിക്കലി ഒരു സ്കെയിൽ അളവിൽ തന്നെ ലൈൻസ് വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് പെൻസിൽ യൂസ് ചെയ്ത് വരച്ച എല്ലാ ലൈൻസും സ്കെച്ച് പെൻ യൂസ് ചെയ്ത് ഒന്നുകൂടി ഷാർപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ രീതിയിലുള്ള സ്ക്വയർ ലഭിക്കും. ഈ ഒരു സ്ക്വയറിനെ വീണ്ടും കോണാകൃതിയിൽ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ രണ്ട് ട്രയാങ്കിൾ കിട്ടും. ഒരു സ്ക്വയറിൽ നിന്നും രണ്ട് ട്രയാങ്കിൾ. വീണ്ടും രണ്ടാക്കിയ ആ ഒരു സ്ക്വയറിനെ കോൺ ഷേപ്പിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും നാല് ഭാഗങ്ങളാക്കുക. അപ്പോൾ ഒരു സ്ക്വയറിൽ നിന്നും നാല് ട്രയാങ്കിൾ വീതം നമുക്ക് ലഭിക്കും. ഈ കാണുന്ന രീതിയിൽ ഈ ഒരു ലൈൻസ് വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഓരോ ട്രയാങ്കിളിലും ഈ ഒരു കോൺ ഷേപ്പിൽ ഗ്യാപ്പ് ഇട്ട് വി ഷേപ്പ് വരയ്ക്കുക. ഈ ഒരു രീതിയിൽ ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലൊരു പിക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ഓരോ സ്ക്വയറിൻ്റെയും ഏറ്റവും ഉള്ളിൽ കാണുന്ന ആ ഒരു ചെറിയ സ്ക്വയർ ഷാർപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഷാർപ്പ് ചെയ്യാൻ സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ മാർക്കർ പെന്നോ യൂസ് ചെയ്യാം. ഈ ഒരു രീതിയിൽ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഈ ഒരു ഇല്യൂഷൻ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു വർക്കിനെ കുറിച്ച് ഇല്യൂഷൻ ഫീൽ ചെയ്തോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.